വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവർ എന്തോ മേന്മയുള്ളവരാണെന്നോ വെജിറ്റേറിയൻ ഭക്ഷണം ശരീരത്തിന് എന്തോ പ്രത്യേക മെച്ചം നൽകുന്നു എന്നൊക്കെ അബദ്ധ പ്രസ്താവനകൾ വളരെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗമായോ അന്ധമായ മൃഗസ്നേഹത്തിൻ്റെ ഭാഗമായോ ഒക്കെയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടന്നു വരുന്നത്. ഇതുപോലൊരു പ്രസ്താവനയാണ് കഴിഞ്ഞ ആഴ്ച മേനകാ ഗാന്ധി നടത്തിയത്. ഒരു സമ്പൂർണ്ണ പ്രോട്ടീൻ സ്രോതസ്, അതിനപ്പുറം പോഷകങ്ങളുടെ ഒരു കലവറ, അതാണ് മുട്ട. എവിടെയും എപ്പോഴും ലഭ്യമായ, ചിലവ് കുറഞ്ഞ, ഇത്രയും പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യവസ്തു വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയും പ്രശസ്തയായ ഒരാൾ കോഴിമുട്ടയിൽ ആർത്തവരക്തം എന്ന് പറയുമ്പോൾ അത് ശരിയല്ലേ എന്ന് നമ്മിൽ പലർക്കും തോന്നുന്നു. സ്കൂളിൽ പഠിച്ച പ്രാഥമിക ജീവശാസ്ത്ര അറിവുകൾ പോലും നാം അവിടെ വിസ്മരിക്കുന്നു. ഇതോടെ മുട്ട കഴിക്കാൻ സ്വാഭാവികമായും മടിയോ അറപ്പോ ഒക്കെ തോന്നിത്തുടങ്ങാനും സാധ്യതയുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥ വസ്തുത? മനുഷ്യനുൾപ്പെടെ സസ്തനികളിൽ, പെൺജീവികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡം ഗർഭധാരണത്തിന് സാധ്യമല്ലാത്ത അവസരങ്ങളിൽ ഗർഭാശയ ഭിത്തിയിലെ രക്തവുമായി ചേർന്ന് അണ്ഡത്തോടൊപ്പം പുറന്തള്ളപ്പെടുന്നതാണ് ആർത്തവം. കോഴിയുടെ പ്രത്യുൽപാദന വ്യവസ്ഥ മനുഷ്യനുൾപ്പെടുന്ന സസ്തനികളിലേതുപോലെ രൂപപ്പെട്ടിട്ടില്ല. കോഴികൾക്ക് ഗർഭപാത്രം ഇല്ല, അതിനാൽ അവയ്ക്ക് ഗർഭാശയ ഭിത്തിയോ ആർത്തവമോ ഉണ്ടാവില്ല. പക്ഷേ കോഴിക്ക് അണ്ടാശയമുണ്ട്, അവിടെയാണ് അണ്ഡം രൂപപ്പെടുന്നത്. അത് അണ്ഡവാഹിനിക്കുഴലിലൂടെ കടന്നു പോകുമ്പോൾ മറ്റു ചേരുവകൾ ചേർന്ന് കട്ടിയുള്ള പുറന്തോട് രൂപപ്പെടുന്നു. അത് കോഴി പുറന്തള്ളുന്നതാണ് നാം കാണുന്ന മുട്ട. അപ്പോൾ എവിടെ നിന്നാണ് മുട്ടയിൽ വളരെ അപൂർവമായി രക്തക്കറ കാണപ്പെടുന്നത്? ഒരു കോഴിയുടെ അണ്ടാശയത്തിലും അത് കട്ടിയുള്ള തോടായി മാറാൻ സഞ്ചരിക്കുന്ന വഴികളിലും വളരെ ചെറിയ രക്തക്കുഴലുകൾ ധാരാളമുണ്ട്. മുട്ടയിടുന്ന പ്രക്രിയക്കിടെ ചില രക്തക്കുഴലുകൾ അല്പം പൊട്ടി അല്പം രക്തം അണ്ടത്തോടൊപ്പം കലരാനും സാധ്യതയുണ്ട്. അങ്ങനെ വളരെ അപൂർവമായി മുട്ടയിൽ രക്തക്കറ കാണാറുണ്ട്. എന്നാൽ ഇത് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളോ വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനില്ല. മേനകാ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. മുട്ടയിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ 2 സ്പൂൺ പരിപ്പിലുണ്ട് എന്ന്. ഒരു മുട്ടയിൽ ഏകദേശം 6 ഗ്രാം പ്രോട്ടീനാണുള്ളത്. 100 ഗ്രാം പരിപ്പിലുള്ളത് 10 മുതൽ 15 ഗ്രാം വരെ പ്രോട്ടീനാണ്. അളവ് വെച്ച് നോക്കിയാൽ ഒരു മുട്ടയിലുള്ളതിനേക്കാൾ പ്രോട്ടീൻ 2 സ്പൂൺ പരിപ്പിലുണ്ട്. പക്ഷേ പരിപ്പിലുള്ളത് ഇൻകംപ്ലീറ്റ് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ പൂർണ്ണമായ പ്രയോജനം ശരീരത്തിന് കിട്ടണമെങ്കിൽ അത് ധാന്യങ്ങളുടെ കൂടെയോ മറ്റു ചില ഭക്ഷ്യവസ്തുക്കളുടെ കൂടെയോ കഴിക്കണം. എന്നാൽ മുട്ടയിലുള്ളത് കംപ്ലീറ്റ് പ്രോട്ടീനാണ്. ഏത് രീതിയിൽ നോക്കിയാലും മുട്ടയിലുള്ള പ്രോട്ടീനാണ് ഉത്തമമായ പ്രോട്ടീൻ. ചോര കലർന്ന മുട്ട കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, വെറുതെ വെള്ളത്തിൽ കഴുകി പച്ചയ്ക്കോ പുഴുങ്ങിയോ ഓംലെറ്റ് ഉണ്ടാക്കിയോ കഴിക്കാം. ധൈര്യമായി കഴിക്കാം.